ഹായ് ഫ്രണ്ട്സ്, കൊറോണ വൈറസിൻ്റെ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ഔട്ട്ബ്രേക്ക് സമയത്ത് മാൾട്ടയിലെ കറണ്ട് സിറ്റുവേഷൻസ് എന്താണെന്നും എങ്ങനെയാണ് ഇവിടെ അതിനെ ഹാൻഡിൽ ചെയ്യണമെന്നും പിന്നെ എന്താണ് ഈ കൊറോണ വൈറസ് എന്നും അതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, എന്തെല്ലാം പ്രിക്കോഷൻസ് എടുക്കാം എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. ഇത് ഞാൻ താമസിക്കുന്ന സ്ട്രീറ്റാണ്. ഇവിടെ ആളുകളൊന്നും അധികം പുറത്തിറങ്ങുന്നില്ല. ഒരു 70-80 വയസ്സുള്ളവരൊക്കെ കാത്തിരിക്കാനാണ് ഗവൺമെൻറ്റിൻ്റെ ഓർഡർ. അതുകൊണ്ട് കൂടുതലും പ്രായമുള്ള ആളുകളാണ്, അവരെയും പുറത്തിറങ്ങുന്നില്ല. എൻ്റെ ഫ്രണ്ട് യാസ്മിൻ, പുള്ളിക്കാരത്തേക്ക് ഒരു മോനുണ്ട് 4 വയസ്സുള്ള, സ്കൂളിലൊന്നും വിടുന്നില്ല, സ്കൂളൊക്കെ ക്ലോസ് പൂട്ടിയിരിക്കുകയാണ്. സ്കൂൾ ക്ലോസ് അല്ലേ? പുള്ളിക്കാരത്ത് ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഓൺലൈൻ ഇവിടെ റൂം സർവീസൊക്കെ ക്ലോസ്ഡ് ആണ്. പിന്നെ അവർ കെയറേഴ്സിനൊക്കെ വീടുകളിൽ വിടുന്നുണ്ട്. വീട്ടിൽ വയ്യാണ്ടിരിക്കുന്നവരൊക്കെ നോക്കാനായിട്ട് കെയർ വർക്കേഴ്സ് പോകുന്നുണ്ട്. ഹോം കെയറിലെ ക്ലർക്കാണ്, പക്ഷേ ഓൾ ഇൻ ഓൾ ആണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ കറണ്ട് സിറ്റുവേഷൻസ് എന്ന് നോക്കിട്ട് വരാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെൽ ആൻഡ് സപ്പോർട്ട് മീ. നമ്മളിപ്പോൾ മാൾട്ട ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ സാധാരണ ഇവിടെ ഈ സമയത്ത് ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ വരികയും നല്ല തിരക്കുള്ളൊരു സമയമൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ ഖാലിയാണ്, ഫുള്ള് ടാക്സികളൊന്നുമില്ല, ആളുകളൊന്നുമില്ല, ഇപ്പം ബസ് സ്റ്റോപ്പ് വരെ ഖാലിയാണ്, ഫ്ലൈറ്റുകളൊന്നുമില്ല. അപ്പോൾ ആളുകളെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഈ ഓർഡറൊക്കെ അനുസരിച്ച് മാക്സിമം അകത്തിരിക്കുവാണ് ചെയ്യുന്നത്. അതേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഐസൊലേറ്റ് ചെയ്യുക, സ്വന്തമായിട്ട് നമ്മൾ അകത്തിരിക്കുക, ഹാൻഡ് വാഷ് ചെയ്യുക, എപ്പോഴും അത്യാവശ്യം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പുറത്ത് പോവുക, സാധനങ്ങളൊക്കെ മേടിക്കാനാണെങ്കിലും. അങ്ങനെ ഇത് വരാണ്ട് നോക്കുക മാത്രമേ നമുക്കിപ്പോൾ ഏറ്റവും കാര്യമായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ പുറകോട്ട് നിന്ന് നേരത്തെ നമ്മളെല്ലാവരും സ്വയം ഒരു പ്രിക്കോഷൻ എടുക്കുവാണെങ്കിൽ നമുക്കിത് കുറേ കൺട്രോൾ ചെയ്യാൻ പറ്റും. എല്ലാവരും സീരിയസ് ആയിട്ട് അതിനുവേണ്ടി സഹകരിക്കുക, ഗവൺമെൻറ്റുകൾ പറയുന്നതും അതോറിറ്റികളൊക്കെ പറയുന്നതൊക്കെ കേട്ട് ഫോളോ ചെയ്യാം. മാക്സിമം നമുക്കിതിനകത്ത് എന്താണെന്ന് എങ്ങനെയുണ്ടെന്ന് ഒന്നുകൂടെ നോക്കിയിട്ട് വരാം. നമ്മുടെ എയർപോർട്ടിനകത്താണ്, ഒരു നമ്മുടെ എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്, കടകളൊക്കെ കാലിയാണ് എയർപോർട്ട്, ഫ്ലൈറ്റുകളൊന്നും അധികം വരുന്നില്ല. നടന്നു നോക്കാം, ഫാർമസി ഉണ്ട് ഇവിടെ, നമുക്ക് ഫാർമസി വരെ ഒന്ന് പോയി നോക്കാം. ഇൻസ്റ്റഗ്രാഫിയാണ്, നമ്മുടെ ഡിപ്പാർച്ചർ ചെയ്യുന്ന സ്ഥലമാണ് ഫ്ലൈറ്റ്, മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ട് ആണ്. ഫാർമസി ഉണ്ട്, ഇവിടെ ഫാർമസി ഓപ്പൺ ആണ്. ഗ്ലൗസോ അതുപോലെ മാസ്ക് ഒക്കെ കിട്ടുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ കുറച്ച് ഷോർട്ട് ഉണ്ടായിരുന്നു. എയർപോർട്ടിൽ നല്ല അടിപൊളി ഒരു ഫാർമസിയാണ് ഇവിടെ. സാധാരണ ഇവിടെ വരുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ഷീൽഡൊക്കെ വെച്ചപ്പോൾ ഭയങ്കര പ്രൊട്ടക്ഷനാണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഡിസ്റ്റൻസ് കേട്ടിട്ടുണ്ട്, ഒരു 2 മീറ്ററൊക്കെ ഡിസ്റ്റൻസ് കേട്ടിട്ടുണ്ട്. ക്യൂ ഉണ്ട്, നമ്മളവിടെ ചെന്നാൽ ഇപ്പം കടകളിൽ ചെന്നാലും ഒരു 2 മീറ്ററൊക്കെ ഡിസ്റ്റൻസ് കേൾക്കാൻ പറയുന്നുണ്ട്, നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. അൻകോം അൻകോം തി മാസ്ക് വോഡാഫോണൊക്കെ ക്ലോസ് ആണ്. നമ്മുടെ ലുഫ്താൻസയുടെ ഓഫീസ് ആയിരുന്നു, ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ക്ലോസ്ഡ് ആസ് വെൽ. പർച്ചർ ഗേറ്റ്സ് ആണ്. എയർപോർട്ട് ഫുള്ള് കാലിയാണ്. ഹലോ, നോ ഫ്ലൈറ്റ്സ് ആർ കമ്മിങ്, ഫുള്ളി ലോക്ക്ഡൗൺ ടിൽ 31st, 12th April ഷട്ട് ഡൗൺ.
നമ്മുടെ ചെക്ക് ഇൻ ഡിപ്പാർച്ചർ ബോർഡൊക്കെ കാലിയാണ്. ഇന്ത്യയും ഫുള്ള് എയർമാർട്ടർ ഓഫീസ് ഉണ്ട്. ഒരു ജസ്റ്റ് ഇൻഫർമേഷന് വേണ്ടി മാത്രം ഡെസ്കുകളെല്ലാം കാലിയാണ്. നമ്മുടെ മാൾട്ട ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ഇവിടെ ഫുള്ള് ഫ്ലൈറ്റുകളെല്ലാം നിർത്തിയിരിക്കുകയാണ്. ഡിപ്പാർച്ചറും അറൈവൽസും ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഏപ്രിൽ 12th വരെയാണെന്നാണ് പറഞ്ഞത്. ഫുൾ ഷട്ട്ഡൗൺ ആണ്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ കാണാം നമ്മുടെ ഒരു ഫ്ലൈറ്റിൻ്റെ എലിറ്റാലിയ, ലുഫ്താൻസ, എമിറേറ്റ്സ് എല്ലാ ഓഫീസുകളും എംപ്റ്റിയാണ്. ഇതാണ് നമ്മുടെ മാൾട്ടയിലെ ക്യാപിറ്റലിലെ വലേറ്റയിലെ ട്രൈറ്റൺ സ്റ്റാച്ചു. ഒത്തിരി ആളുകൾ ടൂറിസ്റ്റ് വരുന്ന സമയമാണ്. പക്ഷേ അധികം ആളുകളായാലും പുറത്തിറങ്ങുന്നില്ല. ആളുകളെ കുറച്ച് ആളുകളൊക്കെ കാണാം നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ. നമുക്ക് സ്ട്രീറ്റൊക്കെ ഒന്ന് നടന്നിട്ട് വരാം. എങ്ങനെയുണ്ടോ എന്ന് നോക്കാം അടുത്ത സിറ്റുവേഷൻ. The application for the foreign nurses, we can bring directly or we online? Okay. Direct. Because of corona. Yes, yes. നമ്മുടെ മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആണ്, ഡിപ്പാർട്ട്മെന്റ് ആണിത്. ഇവിടെയാണ് നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റേഴ്സ് ഒക്കെ ഇരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മുടെ ഡയറക്ടർ ഓഫ് നഴ്സസും എല്ലാവരും ഇവിടെയാണ്.
സാധാരണ നമ്മളിവിടെ കൊണ്ട് കൊടുക്കാറാണ് പതിവ്. പക്ഷേ ഇതിപ്പോഴത്തെ സിറ്റുവേഷൻ കാരണം എല്ലാം ഓൺലൈനാണ്. മെർച്ചൻറ്റ് സ്ട്രീറ്റാണ് ഇവിടെ, ഷോപ്പുകളൊക്കെ ഉണ്ടാവും, റെസ്റ്റോറൻറ്റുകളൊക്കെ ഉള്ള ഒരു സ്ട്രീറ്റായിരുന്നു. പക്ഷേ എല്ലാവരും തൽക്കാലത്തേക്ക് ഷോപ്പ്സുകളെല്ലാം എല്ലാം ക്ലോസ്ഡ് ആണ്. എല്ലാം കാലിയാണ്, മെർച്ചൻ്റ് സ്ട്രീറ്റാണിത്. സാധാരണ ഇവിടെ ഒത്തിരി റെസ്റ്റോറൻറ്റുകളൊക്കെ ഓപ്പൺ ആവുന്നതാണ്, ഇതെല്ലാം റെസ്റ്റോറൻറ്റുകളായിരുന്നു. പക്ഷെ എല്ലാം ക്ലോസ്ഡ് ആണ്, കടകളെല്ലാം ക്ലോസ്ഡ് ആണ്. ആളുകളൊക്കെ മാസ്ക് വെച്ച് നടക്കുന്നവരുണ്ട്. നമ്മൾ സിക്ക് ആണെങ്കിൽ നമ്മൾ മാസ്ക് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവർ സിക്കായിട്ടുള്ള അടുത്തവർ പോകണമെങ്കിൽ മാസ്ക് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കീപ് ഡിസ്റ്റൻസ്, 1 മീറ്റർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. വളരെ ആക്റ്റീവ് ആയിട്ടുള്ളൊരു സ്ട്രീറ്റായിരുന്നു. പക്ഷെ എല്ലാവരും വളരെ കരുതലോടുകൂടെയാണ് ഇതിനെ, ഇതിൻ്റെ ഒരു ഔട്ട് ബ്രേക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ആളുകളെല്ലാവരും വളരെ പ്രിപ്പയറായിട്ട് തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അവരുടെ ആവശ്യമില്ലാണ്ട് പുറത്തിറങ്ങുന്നില്ല, ഹാൻഡ് റബ്ബുകൾ യൂസ് ചെയ്യുന്നു, ഹാൻഡ് വാഷ് ചെയ്യുന്നു, വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് മാക്സിമം. എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് സിറ്റുവേഷൻ എടുത്തിരിക്കുന്നത്. കാണാൻ പറ്റും ഈ സ്ട്രീറ്റുകളൊക്കെ ഒരു മനുഷ്യനില്ല. ടൂറിസ്റ്റുകളൊന്നും വരുന്നില്ല, ആളുകളും ആരും ട്രാവൽ ചെയ്യുന്നില്ല. മറ്റൊരു ടൂറിസ്റ്റ് കൺട്രി ആണ്, ഒരു ടൂറിസ്റ്റ് വരുന്ന സ്ഥലമാണ്. പക്ഷേ ഫ്ലൈറ്റുകളൊന്നും ഇപ്പം ഇറക്കുന്നില്ല, എല്ലാവരും സെൽഫ് ഐസൊലേഷനാണ്. നമ്മൾ മാക്സിമം വൈറസിനെ നമുക്ക് എഫക്റ്റ് ചെയ്യാണ്ടിരിക്കാനുള്ള മെഷേഴ്സ് എല്ലാം എടുക്കണം. നമ്മുടെ നാട്ടിലും അപ്പം എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്യണം. അത്യാവശ്യം കടകൾ മാത്രമേ തുറന്നിട്ടുള്ളൂ, ചെറുക്കാട്ട് കാണാൻ പറ്റും. ബാക്കി എല്ലാ കടകളും ക്ലോസ്ഡ് ആണ്. ഇവിടെയൊക്കെ ധാരാളം ആളുകൾ വരുന്ന എപ്പോഴും ഫുഡായിരിക്കും, റെസ്റ്റോറൻറ്റുകളാണ്. ഇതെല്ലാം സർക്കാരിലേക്ക് ക്ലോസ് ചെയ്തിരിക്കണം. ഒരു ഫേമസ് ചർച്ചാണ് ഇത്, സെൻറ്റ് ജോൺസ് കത്തീഡ്രൽ ആണ്. മാൾട്ടയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള സെൻറ്റ് ജോൺ കത്തീഡ്രൽ ആണ്. പക്ഷേ ചർച്ചും ക്ലോസ്ഡ് ആണ്, ചർച്ചുകളും ആരും പോകുന്നില്ല. സംഭവിച്ചൊരു വൈറസ് ആണെന്നാണ് പറയുന്നത്. കണ്ടിന്യൂസ് കോണ്ടാക്റ്റിലൂടെ വന്നതായിരിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ സിംറ്റംസ് പനി, ചുമ, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആണ് മെയിനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് ഇത് പെട്ടെന്ന് ഡ്രോപ്ലെറ്റ് കൂടെ പകരാൻ തുടങ്ങി.
അപ്പോൾ നമ്മളൊരു മീറ്റർ അടുത്ത് അതിൽ കൂടുതൽ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത് വരത്തില്ല. പക്ഷേ അല്ലാണ്ട് ഇപ്പോൾ തുമ്മുമ്പോഴും കൈകളിൽ ഇതിൻ്റെ അണുക്കൾ വൈറസ് വരും, അത് നമ്മളവിടെ ടച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും. 12 മണിക്കൂർ തൊട്ട് 72 മണിക്കൂർ വൈറസിന് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. മറ്റൊരാൾ അതിൽ ടച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരാൾ യൂസ് ചെയ്ത സാധനങ്ങൾ പേപ്പറിലൂടെയോ പ്ലാസ്റ്റിക്കിലൂടെയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കിട്ടാം. മറ്റുള്ള ഒരാളിൽ നിന്നിത് മറ്റൊരാളിട്ട് വളരെ പെട്ടെന്ന് പകരാൻ തുടങ്ങി. അങ്ങനെ പകർന്ന് ഇപ്പോൾ ലോകം മുഴുവനും ഏകദേശം 199 രാജ്യത്തോളം ഈ അസുഖം പകർന്നു. ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യുന്നൊരു അസുഖമാണ്. പക്ഷേ ഇതിന് ഡെത്ത് റേറ്റ് കുറവാണ്. കൂടുതലായിട്ടും പ്രായമുള്ളവരും അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ളവരാണ് ഇത് കൂടുതൽ എഫക്റ്റ് ചെയ്തത്. അതായത് കാർഡിയാക്ക്, ഹാർട്ടിനും കിഡ്നി, അതുപോലെ ഡയബറ്റീസ്, ക്യാൻസർ, ലങ്സ് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരാണ് കൂടുതലും ഡെത്തായിരിക്കുന്നത്. പക്ഷെ എന്നാലും യങ്സ്റ്റേഴ്സിനൊക്കെ 10-36 വയസ്സുള്ളവർക്കൊക്കെ അല്ലേ വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഓൾഡ് ഏജ് മാത്രമേ ഇത് എഫക്റ്റീവ് എന്ന് പറയാൻ പറ്റത്തില്ല. 199 രാജ്യങ്ങളിലായി 741,774 പേർക്ക് ഈ അസുഖം സ്ഥിരീകരിച്ചു. അതിൽ 35,334 പേര് മരണപ്പെട്ടു. 156,602 പേര് രോഗം ഭേദമായി. മാൾട്ടയിലാണെങ്കിൽ 156 കേസസാണ് ഇപ്പോൾ കൊറോണ പോസിറ്റീവ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഡെത്തൊന്നുമില്ല. ആദ്യമായിട്ട് March 7 ഇത് റിപ്പോർട്ട് ചെയ്തത്. ഒരു ഇറ്റാലിയൻകാരിയായ സ്കൂൾ ഗേളിനായിരുന്നു, പിന്നെ ഒരു പേരൻസിനും പോസിറ്റീവായി, അങ്ങനെ അവർ ക്വാറന്റൈനിലായി. അപ്പോൾ ഇവിടെ അവർ ഹെൽത്ത് അതോറിറ്റീസ് വളരെ നന്നായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. മാക്സിമം എല്ലാവരും ഇൻസ്ട്രക്ഷൻസൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കൊറോണ എന്ന് പറഞ്ഞാൽ ലാറ്റിൻ ഭാഷയിൽ ക്രൗൺ എന്നാണ് മീനിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കിരീടം വെച്ച രാജാവിനെ പോലെ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ക്രൗണിൻ്റെ ഷെയ്പ്പാണ് ഈ ഈ വൈറസിന്. ഞാനിവിടെ ഒരു കൊറോണ വൈറസിൻ്റെ ഒരു മോഡൽ ചുമ്മാ വരക്കാൻ നോക്കി. റിങ്സ് ഉണ്ട്, ഒരു എൻവലോപ്ഡ് വൈറസ് ആണ്. ഇതിന് ഔട്ടർ കവറിങ് ഉണ്ട്, സെൽ മെംബ്രെയിൻ ഫോസ്ഫോലിപിഡ്സ് ആണ്, മോസ്റ്റ്ലി ലിപിഡ്സ് ആണ്. പിന്നെ അതിനെല്ലാം അതിന് പ്രോട്ടീൻസ് സ്പൈക്സ് ഉണ്ട്. അപ്പോൾ അത് ഈ അറ്റാച്ച് ചെയ്യാനും സെൽ ടു സെൽ ഇൻറ്ററാക്ഷൻ വരാൻ സഹായിക്കും. അതുപോലെ തന്നെ ഇതൊരു പോസിറ്റീവ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA എന്നാണ് പറയുന്നത്. ഇതിന് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും, ഇതിന് വൈറൽ പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും സിംഗിൾ സ്വന്തമായിട്ട്. അത് വൈറസ് സ്പ്രെഡ് ചെയ്യാനായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ റെഗുലറായിട്ട് ഹാൻഡ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ ഇതിൻ്റെ ഈ കവറിങ്സിന് ഫോസ്ഫോ ലിപ്പിഡ്സിലെ മെയിൻ കണ്ടൻ്റായ ലിപ്പിഡ്സിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ വൈറസിൻ്റെ നശിച്ചു പോവുകയും ഇതിനകത്തുള്ള ജനറ്റിക് RNA നശിപ്പൊക്കെ ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതിനാണ് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യണമെന്ന് പറയുന്നത്. ഈ വൈറസും മനുഷ്യനും തമ്മിലുള്ള ഒരു യുദ്ധം തന്നെയാണ് ശരിക്കും. അപ്പോൾ ഇത് നമ്മൾക്ക് ഇതിനെ എങ്ങനെയും ഈ ഒരു യുദ്ധത്തിൽ ജയിച്ചേ പറ്റത്തുള്ളൂ. ഇത് എങ്ങനെയാണ് ഇത് ഇത്രയും ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യണമെന്ന് വലിയ ധാരണയില്ല. പക്ഷേ ഇപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ട്. നേരത്തെ അതില്ലായിരുന്നു, അധികം ആളുകൾ വലിയ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പം നമ്മൾക്ക് എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. ഇനി എന്തുമാത്രമായും ഔട്ട് ബ്രേക്ക് മറ്റുള്ള രാജ്യങ്ങളിലും വരാൻ പോകുന്നു നമുക്കറിയില്ല. അവോയ്ഡ് മെൻ മൗത്ത് ഐസ് നോസ്, ഇത് ടച്ച് ചെയ്യാൻ പാടില്ല. ഇതിലൂടെയാണ് ഏറ്റവും കൂടുതൽ വൈറസസ് നമ്മുടെ ഉള്ളിലോട്ട് കയറാൻ ചാൻസസ് ഉള്ളത്. സോ നമ്മുടെ കൈയൊക്കെ അഴുക്കാണെങ്കിൽ നമ്മളെവിടെയെങ്കിലും ടച്ച് ചെയ്ത് ഏതൊക്കെ പ്രദേശത്ത് ടച്ച് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ മൈക്രോബ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മളറിയാണ്ട് മൂക്കിൽ കഴുകുക, കണ്ണിലൊക്കെ തിരുമ്പുമ്പോൾ നമ്മുടെ ഉള്ളിലോട്ട് ഇത് പെട്ടെന്ന് എൻ്റർ ചെയ്യും. സോ ഇൻ കേസ് അങ്ങനെ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ഹാൻഡ് വാഷ് ചെയ്യുക. ഹാൻഡ് വാഷ് ചെയ്തതിന് മാത്രമേ അത് അങ്ങനെ ചെയ്യാവുള്ളൂ. ഹാൻഡ് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ 20 സെക്കൻഡ് മിനിമം ചെയ്യണം, അല്ലെങ്കിൽ അത് പോകത്തില്ല വൈറസ് കഴിയുന്നു. നമ്മൾ മാക്സിമം കുറേ സമയം എടുത്ത് സോപ്പും വാട്ടറൊക്കെ ഇട്ടിട്ട് എല്ലാ സർഫസസിലും 5 സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ 5 സ്റ്റെപ്സ് ഫോളോ ചെയ്യാം.
ഹാൻഡ് സാനിറ്റൈസേഴ്സ് ഒക്കെ ഇതുപോലെ യൂസ് ചെയ്യാം. ഇതുപോലെ ഹാൻഡ് സാനിറ്റൈസേഴ്സൊക്കെ ഹാൻഡ് റബ്ബൊക്കെ യൂസ് ചെയ്യാം. എമർജൻസി ആണെങ്കിൽ മാത്രം ഇതുപോലെ മാസ്കുകളൊക്കെ യൂസ് ചെയ്യാം. നമ്മൾ മാക്സിമം ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൂടെ ഇങ്ങനെ സെറ്റാക്കി വെക്കണം. ഫുള്ള് നോസും വായുമൊക്കെ കവർ ചെയ്തെന്ന് ഉറപ്പ് വരുത്തുക. യൂസ് ചെയ്ത് ഒരു 6 മണിക്കൂർ കഴിയുമ്പോൾ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഡിസ്കാർഡ് ചെയ്യുക പ്രോപ്പറായിട്ട്. ദൂരെ നമ്മുടെ ഫേസിൽ നിന്ന് മാറ്റി ദൂരെ എടുത്ത് കളയണം. യൂസ് ചെയ്ത് മാത്രമേ യൂസ് ചെയ്താൽ മതി. നമുക്ക് അസുഖം ഉണ്ടെങ്കിൽ അസുഖമുള്ള പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാസ്ക് ഒക്കെ യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ മതി. നമ്മൾ ATMലൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ ഇതുപോലെ ഗ്ലൗസുകളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിൽ ഉള്ള കോൺടാക്ട്സ് അവോയ്ഡ് ചെയ്യാം. നമുക്ക് ATM കാർഡ് യൂസ് ചെയ്ത ശേഷം ഗ്ലൗസ് ഒരു ഇതുപോലെ ഡിസ്കാർഡ് ചെയ്യാം, പ്രോപ്പറായിട്ട് ഡിസ്കാർഡ് ചെയ്യണം. അപ്പോൾ തന്നെ നമ്മുടെ മുഹമ്മദ് അലീനെയൊക്കെ പോലെ ഫൈറ്റ് ചെയ്ത് വൈറസുമായിട്ടുള്ള ഫൈറ്റിങ്ങിൽ നമ്മൾ തന്നെ ജയിക്കും. അപ്പം അതിനെല്ലാവരും നല്ല കോൺഫിഡൻസോടുകൂടി ഹെൽത്ത് അതോറിറ്റീസും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലിരിക്കുന്നവരും ഗവൺമെൻറ് പറയുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വൈറസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. മാക്സിമം വീട്ടിലിരിക്കുക, കൈ കഴുകുക, ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും ടോയ്ലറ്റിൽ പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഹാൻഡ് റബ്ബുകളൊക്കെ യൂസ് ചെയ്യുക. മാസ്കുകളൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുക. മാക്സിമം 2 മീറ്റർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ക്രൗഡിൽ പോകാണ്ടേ ഇരിക്കുക. ഇനി ഉണ്ടെങ്കിൽ ഇപ്പം 37.5 ഡിഗ്രി എബോയൊക്കെ മുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ ചുമയുണ്ടെങ്കിൽ, സോർ ത്രോട്ട് ഉണ്ടെങ്കിൽ, പിന്നെ ബ്രീത്തിങ് ശ്വാസം മുട്ടലുകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ഹെൽത്ത് അതോറിറ്റീനെ വിളിച്ച് പറയുക. അതിന് വേണ്ട ടെസ്റ്റ് ചെയ്യുക. പെട്ടെന്ന് തന്നെ കൊറോണ വൈറസിന് വേണ്ട ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആണെങ്കിൽ നമ്മളത് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കണം, ഐസൊലേഷൻ ചെയ്യണം, ക്വാറൻറ്റൈൻ ചെയ്യണം. നമ്മൾ വേറെ ആർക്കും കൊടുക്കാണ്ട് നമ്മൾ സെൽഫ് ഐസൊലേറ്റ് ആവുക. ഇപ്പം നമ്മൾ ആരെങ്കിലും ഒക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളത് അവരോട് പറയുക. നമ്മൾ എവിടെയൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഹെൽത്ത് അതോറിറ്റിയോട് പറയുക. സോ അപ്പം മറ്റുള്ളവരെയും കൂടെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. എമർജൻസി ആണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് മെഡിസിൻസ് എടുക്കണം. സിംപ്റ്റമാറ്റിക് മെഡിസിൻസ് ആണ്. പിന്നെ നമുക്ക് ഓരോ സിംപ്റ്റംസ് കാണിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള മെഡിസിനേ ഉള്ളൂ. വാക്സിനും മെഡിസിനും ഒന്നും ഇതുവരെ കണ്ടുപിടിച്ചില്ല. ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. ഹോപ്പ് പെട്ടെന്ന് അവർ എല്ലാം കണ്ടുപിടിക്കുമെന്ന് ആരെങ്കിലും കണ്ടെത്തുമെന്ന് വിചാരിക്കുന്നു. എത്രയും പെട്ടെന്ന് തൽക്കാലം നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള മെഡിസിൻസ് ആണ് യൂസ് ചെയ്യാൻ പറ്റുക. വീട്ടിൽ ഗാർലിക്കും ജിഞ്ചറും ലെമൺ ജ്യൂസ്, വൈറ്റമിൻ കൂട്ടുന്ന നല്ലതാണ്. അതുപോലെ ഓറഞ്ച് ജ്യൂസ് നല്ലതാണ്. വെള്ളം കുടിക്കുക ഒത്തിരി. പിന്നെ വെജിറ്റബിൾസൊക്കെ ധാരാളം കഴിക്കുക. വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുക. പ്രോട്ടീൻസും വൈറ്റമിൻസ് റിച്ച് ആയിട്ടുള്ള ഒത്തിരി ആഹാരങ്ങൾ നമ്മൾ ആഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ചിക്കൻ സൂപ്പുകളൊക്കെ നല്ലതാണ്, പ്രോട്ടീൻസ് റിച്ചാണ്. മാൾട്ടയിൽ ഇപ്പോൾ കൊറോണയുടെ ഔട്ട് ബ്രേക്ക് ഒക്കെ ആയിരിക്കുന്ന ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പുകൾ വേണമെങ്കിൽ വിളിക്കേണ്ട കുറച്ച് കോൺടാക്ട് നമ്പേഴ്സ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്തെങ്കിലും കൊറോണയുടെ സിംറ്റംസ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് 111 വിളിക്കാം. അതുപോലെ ക്വാറൻറ്റൈനിൽ ഇരിക്കുന്നവർക്കാണെങ്കിൽ ക്വാറൻറ്റൈനിൻ്റെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ quarantine.covid19@go.mt ആണ് വിളിക്കേണ്ടത്. പിന്നെ ഓൾറെഡി ക്വാറൻറ്റൈനിൽ പോയിരിക്കുന്നവർക്ക് ഫുഡോ മെഡിസിനൊക്കെ ആണെങ്കിൽ 214114111 വിളിക്കാം. പിന്നെ നമ്മുടെ മാൾട്ടയിലെ ഇന്ത്യൻ ഹൈ കമ്മീഷൻസിൻ്റെ ഹെൽപ്പ് ലൈൻ ഉണ്ട്, 24 hours ആണ്. അത് 7909-7817 ആണ്. പിന്നെ അവർ attach.valletta@mia.gov.in എന്നൊക്കെ പറഞ്ഞ് ഇമെയിൽ ID ഉണ്ട്. പിന്നെ നമുക്ക് ഐഡൻറ്റിറ്റി മാൾട്ടയിലാണെങ്കിൽ www.identitymalta.com പഠിച്ചു കഴിഞ്ഞാൽ ഓൺലൈനിൽ സർവീസൊക്കെ അറിയാൻ പറ്റും. പിന്നെ അവർ കസ്റ്റമർക്ക് അല്ലെങ്കിൽ enquiries@identitymalta.com അടിച്ചു കഴിഞ്ഞാൽ എൻക്വയറീസ് കിട്ടും. പിന്നെ കസ്റ്റമർ കെയർ ആണെങ്കിൽ 2590-4400. പിന്നെ നമ്മുടെ നേഴ്സിംഗ് കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻസൊക്കെ അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ ഒന്ന് ഒരുവിധം എല്ലാം ക്ലോസ്ഡ് ആണ്. സോ നമുക്ക് സ്കാൻ ചെയ്ത് അറ്റാച്ച് ചെയ്ത് അയക്കാം. ന്യൂ അപ്ലിക്കൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്ത് അറ്റാച്ച് ചെയ്ത് അയക്കാം. cnm.sph@gov.mt ആണ്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോൺ ചെയ്യാം 25953305. അതുപോലെ തന്നെ 3305 പകരം 3306 3307 ലാസ്റ്റ് നമ്പർ അങ്ങനെ ആഡ് ചെയ്ത് വിളിക്കാം.
പിന്നെ ഇവിടെ ഐ ബി ലോങ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ലോങ് ടൈമിന് വേണ്ടിയിട്ടൊക്കെ പഠിച്ചുകൊണ്ടിരുന്നവരൊക്കെയാണെങ്കിൽ ഇപ്പോൾ സർട്ടിഫിക്കറ്റ്സ് അവർ ഡയറക്റ്റും തരുന്നില്ല, നേരിട്ട് പോസ്റ്റ് ആയിട്ടാണ്. പിന്നെ എന്തെങ്കിലും കോഴ്സിനെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ ജെർവൈസ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരാണ്, ഹ്യൂമൻ റിസോഴ്സ് ഇൻചാർജ് ആണ്. പുള്ളിക്കാരൻ്റെ ഒരു ഇമെയിൽ jervais@jervais.a.sishahayo@gov.in 22263242 ആണ് പുള്ളിയുടെ നമ്പർ. അപ്പം നമ്മുടെ ഈ മൾട്ടി സ്പോർട്സും ലോങ് ടൈം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കോഴ്സ് ചെയ്തിട്ടുണ്ടെന്നവർ ചെയ്യാനുള്ളവർ അങ്ങനെ ഒക്കെ വേണമെങ്കിൽ അവരെ എല്ലാവരും മേലയിച്ച് വയ്ക്കാം. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക, പ്രേ ചെയ്യാം. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഇതിനെതിരെ ഫൈറ്റ് ചെയ്യാം, നമ്മളതിൽ വിജയിക്കും, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാം. അപ്പോൾ കാണാം, ടേക്ക് കെയർ. വളരെ മനോഹരമായിട്ടുള്ളൊരു നമ്മുടെ വീട്ടിലേക്കുള്ളൊരു സ്ട്രീറ്റാണ്, ഒരു വഴിയാണ്. ഒത്തിരി ചെടികളൊക്കെ അവർ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാവരും അകത്ത് തന്നെ ഇരിക്കുകയാണ്, ഡോറൊക്കെ ക്ലോസ് ചെയ്ത്. അവരും ആവശ്യമില്ലാണ്ട് പുറത്തിറങ്ങുന്നില്ല. ലിഡിലൊക്കെ ഓപ്പൺ ആണ്, ലിഡിലേക്ക് അറിയാൻ നോക്കാം. സേഫ്റ്റിക്ക് വേണ്ടി ഞാനൊരു മാസ്ക് വെക്കുകയാണ്. നമുക്ക് സാനിറ്റൈസർ ഉണ്ട്. സാധനങ്ങളൊക്കെ ഫുള്ളാണ്, അത്യാവശ്യം സാധനങ്ങളെല്ലാം ഉണ്ട്, സ്റ്റോക്കൊക്കെ എത്തി. ആദ്യം ചെറിയൊരു ഫാനിക് സിറ്റുവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം സ്റ്റോക്കുകളൊക്കെ എത്തിയിട്ടുണ്ട്. വള്ളിയിൽ നേരെ റൈറ്റിലോട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ മലേഷ്യ ഹോട്ടലിൻ്റെ സൈഡിൽ ഇവിടെ താഴോട്ട് വരുമ്പോഴേക്കാണ്, ജസ്റ്റ് ലെഫ്റ്റിലാണ്. അപ്പോൾ നമ്മുടെ എക്സൽസിയർ എന്ന് പറഞ്ഞ ഗ്രാൻഡ് ഹോട്ടലുണ്ട്, അതിൻ്റെ സൈഡിൽ താഴോട്ട് പോകണമെങ്കിൽ ലൈറ്റിലല്ല. ഗ്രാൻഡ് എക്സൽസിയർ ഹോട്ടലാണ്, ഇവന്റുകളൊക്കെ നടക്കുന്ന വലിയൊരു ഹോട്ടലാണ്. അവിടെ നിന്ന് നേരെ ലെഫ്റ്റ് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈബ്രറിയിലോട്ട് പോവാം. ലൈബ്രറിയിലൊക്കെ എഴുതിയിട്ടുണ്ട് ബോർഡ്. നേരെ ലെഫ്റ്റ് ടേൺ ചെയ്ത് നമുക്ക് ലൈബ്രറിയിലോട്ട് പോവാം. മെമ്പർഷിപ്പ് എടുക്കാം ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ. ബുക്കുകളൊക്കെ വായിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇവിടെ നിന്ന് ബുക്കുകളൊക്കെ എടുക്കാം. ഇതാണ് നമ്മുടെ ലൈബ്രറി. നമുക്കിതിനകത്ത് ഇവിടുത്തെ ഫോർമാലിറ്റീസ് ഒക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് വരാം. സാധാരണ ഇവിടെ വന്നിരുന്ന പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കാവുന്ന ഒരു റെഫറൻസ് റൂം ഉണ്ട് ലൈബ്രറി. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാരണം അത് ക്ലോസ് ചെയ്തിരിക്കണം. പക്ഷെ നമുക്ക് ബുക്സുകളൊക്കെ ആണെങ്കിൽ ഇവിടെ നടുത്തിട്ട് പോയിട്ട് വായിക്കാം. ഇത് കിഡ്സ് സെക്ഷനാണ്, നമുക്ക് അഡൽസിൻ്റെ അടുത്ത ബിൽഡിംഗ് ആണ്. അപ്പോൾ സോ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. താങ്ക് യു, ഗ്രാറ്റ്സ്. ഇവിടെ എല്ലായിടത്തും ഒരു ഹാൻഡ് റബ്ബ്, ഓട്ടോമാറ്റിക് ഹാൻഡ് റബ്ബ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ബുക്സ് എടുക്കാൻ പോകുന്നതിന് മുന്നേ ചുമ്മാ ഇങ്ങനെ കാണിച്ചാൽ മതി. വളരെ സേഫാണ്. സോ എല്ലാവരും ഹാൻഡ് റബ്ബ് ചെയ്യുക.
നമുക്ക് ഈ കാർഡ് ഇതാണ് മാൾട്ട പബ്ലിക് ലൈബ്രറിയുടെ മെമ്പർഷിപ്പ് കാർഡാണ്. നമുക്കൊരു ഫ്രീ ആയിട്ട് കിട്ടും. ഐഡി കാർഡ് കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇങ്ങനൊരു കാർഡ് തരും. അപ്പോൾ നമുക്ക് ബുക്സുകൾ എടുക്കാം, എത്ര ബുക്സ്, 4 ബുക്സുകൾ എടുക്കാം ടോട്ടലി. അതിൽ നമുക്ക് സയൻസ് ഉണ്ട്, പിന്നെ ഇവിടെ ആർക്കിടെക്ചർ എല്ലാം ഉണ്ട്, ഹിസ്റ്ററി ജിയോഗ്രഫിക് ഉണ്ട്. നമുക്ക് 3 ആഴ്ച കഴിയുമ്പോൾ ഇത് റിന്യൂ ചെയ്യണം. പക്ഷേ ഓൺലൈനിൽ നമുക്ക് 3 തവണ ചെയ്യാം കാർഡ് വെച്ചിട്ട്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാരണം നമുക്കിത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എത്ര നാളാണെങ്കിലും നമുക്ക് കുറേ നാൾ ഈ സിറ്റുവേഷൻ മാറുന്നവരെ നമുക്ക് ഓൺലൈനിൽ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കാം. സോ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഇതുപോലെ കാർഡ് എടുക്കുക. ഒത്തിരി ബുക്സുകളൊക്കെ ഉണ്ട് ഇവിടെ, ഇത് വലിയൊരു ലൈബ്രറിയാണ്. പിന്നെ അത് തന്നെ നമുക്ക് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഏരിയയിലുള്ള ലൈബ്രറിയിൽ നിന്ന് നമുക്ക് സാധനം നമ്മളിവിടെ വലക്കിൽ വന്നിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ആളുകളിങ്ങനെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഷോപ്പുകളിൽ പോകുമ്പോഴാണെങ്കിലും ഫാർമസിയാണ്, അതുപോലെ സാധാരണ ഷോപ്പിൽ പോലും 1 മീറ്റർ ഡിസ്റ്റൻസിലാണ് അവർ നിൽക്കുന്നത്. ഒരാൾ മാത്രം എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ 2 പേര്. മോർ, യു ആർ മോർ. 1 മീറ്റർ ഇസ് ദിസ് ഡിസ്റ്റൻസ്, ദിസ് ഹാൻഡ്. യു ആർ നിയർലി 1.5 ഐ തിങ്ക്. ആളുകളൊക്കെ പുറത്ത് വെയിറ്റ് ചെയ്യണം, ഓരോരുത്തരാണ് വരുന്നുള്ളൂ. സോ ഇറ്റ്സ് ബെറ്റർ. ആൻഡ് ഫൈനലി finally we got some mask and the gloves and hand sanitizer as well. This is the last one. So ellavarum use cheyanam, pottengil or hand sanitizer ke kooda karana nallana. Emergency le mask alle use cheyam. How much? 18.50. Thank you. Garlic oil kududile kadikkunna nallana nanu parayunnathu. അതുപോലെ തന്നെ ഇഞ്ചിയും കൂടുതൽ നമ്മൾ ഈ സമയത്ത് കഴിക്കുന്നത് വളരെ ആരോഗ്യത്തിന് നല്ലതാണ്. ബനാന കഴിക്കുന്നത് വളരെ ഹെൽത്തിയാണ്. കൂടുതൽ നാരങ്ങ കഴിക്കുന്നത് നമുക്ക് ഒത്തിരി സിട്രിക് ആസിഡുകൾ ശരീരത്തിൽ ഉണ്ടാകാനും അതുപോലെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഒക്കെ വളരെ സഹായിക്കുമെന്നാണ് പറയുന്നത്. അപ്പം നാരങ്ങ വെള്ളം കുടിക്കുന്നതൊക്കെ നല്ലതാണ്. ചെറു ചൂടുവെള്ളത്തിൽ നാരങ്ങ നീര് പിഴിഞ്ഞു കുടിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. നമുക്ക് ഒരു പിഞ്ച് മഞ്ഞപ്പൊടി പാലിലിട്ടിട്ട് ഇളക്കി കുടിക്കുന്നത് വളരെ ഹെൽത്തിയാണ്. ധാരാളം ഫ്രൂട്ട്സ് കഴിക്കുന്നതും വെജിറ്റബിൾസ് കഴിക്കുന്നതും അതുപോലെ ഒത്തിരി വെള്ളം കുടിക്കുന്നതും ഈ സമയത്ത് വളരെ നല്ലതാണ്. നമ്മൾ മാൾട്ടയിലെ ഒരു ഓറഞ്ച് തോട്ടത്തിൽ നിന്നാണ്
ഫുൾ ഓറഞ്ചാണ്, നല്ല മധുരമുള്ള ഓറഞ്ചുകളാണ്, ചെറിയൊരു ഓറഞ്ച് വരാണ്, നിറയെ ഓറഞ്ചിൽ ഇങ്ങനെ കാഴ്ചയെടുക്കുകയാണ്. ടേസ്റ്റിയാണ്, ചെറിയ ടൈപ്പുണ്ട്, വലിയ ടൈപ്പ്, മീഡിയം ടൈപ്പ് ഒക്കെ അങ്ങനെ പല ടൈപ്പിലുള്ളതുണ്ട്. സോ നമുക്കൊരു ഓറഞ്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഫ്രഷായിട്ടുള്ള ഓറഞ്ച് നമുക്കൊന്ന് പറിച്ച് എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ സി ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നതാണ് ഓറഞ്ചിൽ. സോ നമ്മൾ ഒത്തിരി ഓറഞ്ച് ജ്യൂസ് ഈ സമയത്ത് കുടിക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അതുപോലെ യോഗയും മെഡിറ്റേഷൻസും ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതും വളരെ നല്ലതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ലോകത്തിന് വേണ്ടിയും ലോകത്തിൽ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മളെടുക്കേണ്ട പ്രിക്കോഷനോട് കൂടി പ്രാർത്ഥനകളൊക്കെ ആയിട്ട് നമ്മളിത് അതിജീവിക്കുമെന്നൊരു കോൺഫിഡൻസോടെ നമുക്ക് ഈ ഒരു അസുഖത്തിനെതിരെ ഫൈറ്റ് ചെയ്യാം. എല്ലാവരും ഒരു തീരുമാനം എടുക്കുക, എന്നെ കൊണ്ട് കഴിയാവുന്നത് ഞാൻ മാക്സിമം കെയർ ചെയ്യും, മറ്റൊരാളിലൊക്കെ പകരാനോ നമുക്കിത് കിട്ടാതിരിക്കാനുള്ള എല്ലാ പ്രിക്കോഷൻസും എടുക്കുക.